വീഡിയോ ഇത് വീഡിയോ നമ്മളെ ഡ്യൂഡി കുടിക്കുന്നത് തോന സാധനങ്ങൾ വാങ്ങി സൂപ്പർ മാർക്കറ്റ് എല്ലാം കൂടി കൊണ്ടുവന്നിട്ടൊന്നുമില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത്. അവിടെ കവർ തരില്ല, കവർ തരില്ല പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാ സാധനങ്ങളും കൂടെ. ഇതിപ്പോ കുറെ സ്പേസ് ഉണ്ടായാലും കുഴപ്പമില്ലല്ലോ. നമ്മള് കുറെ എന്താ പറയാ, ഈ സ്നിക്കേഴ്സ് ഒക്കെ 10 രൂപയാണ് വാങ്ങിയത് കഴിച്ചു. ഇഷ്ടംപോലെ സ്നിക്കേഴ്സ് വാങ്ങിയത്, കാരണം ഡ്യൂഡിക്ക് എപ്പോഴും സ്നിക്കേഴ്സ് വേണം എന്ന് പറഞ്ഞു ഡ്യൂഡി. പിന്നെന്തൊക്കെയാ, പിന്നെ കുറെ ലൈസ്, ലൈസ് എനിക്ക് ഇഷ്ടമാണ്. സോ എപ്പോഴെപ്പോഴും ലൈസ് പോയി വാങ്ങുകയില്ല, അതുകൊണ്ട് തന്നെ കുറേ ലൈസ് വാങ്ങിന്. കുറേ ഇല്ല, ഒരു 5-7 പാക്ക് ലൈസ്. പിന്നെ കുറേ ഹോർലിക്സ്, എനിക്ക് തടി നന്നാക്കണം എന്ന് പറഞ്ഞെനിക്ക് കുറച്ച് തടി നന്നാക്കണം. സോ ഹോർലിക്സ്, പിന്നെ ബൂസ്റ്റ്, ഇതൊക്കെ കുറച്ച് പോഷകാഹാരം കഴിച്ചിട്ട് വേണം ഈ എന്താ പറയുക തടിയൊക്കെ സംസാരിക്കാം. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. ഇന്നത്തെ വീഡിയോ നമുക്ക് നല്ല കിടുക്കാച്ചി ഒരു നല്ല മധുരമുള്ള മാംഗോ ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാം. സോ ഗൈസ്, ഷോപ്പിംഗിന്റെ ഇടയിൽ ഞാൻ വേറൊരു ചെറിയൊരു സാധനം വാങ്ങിയിട്ട് നോക്കാം. നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ സ്പ്രേ അടിക്കില്ല സാധനം വാങ്ങി. ഇന്ന് നമുക്ക് ഡ്യൂഡിക്ക് ഒരു കിടുക്കാച്ചി പണി കൊടുക്കാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. താഴത്താണുമ്പോൾ അത് അവിടെ എടുത്ത് ചെറിയ നമ്മൾ പോയി എടുക്കാം. ഓക്കെ, നമ്മളെ സംഭവം റെഡി ആയിട്ട് നമ്മൾ ഡ്യൂഡിയും ഈ താഴത്തുനിന്ന് എന്താ പറയുക സിനിമ കണ്ടുകൊടുക്കുക. ആൻഡ് ടു ഓക്കെ, അടിപൊളി സിനിമയാണ്, ഞാൻ പോയി കാണണ്ട, ഞാൻ കണ്ട സിനിമയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. നമ്മളെന്താ പറയുക ബേർട്ടൊക്കെ ഇങ്ങനെ ആക്കണതാണ്. അപ്പോൾ നമുക്ക് നല്ല ഡ്യൂഡി ഇങ്ങോട്ട് വിളിക്കുക, താഴത്ത് നിന്നാക്കണ്ട, താഴത്ത് നിന്നാക്കിയ ടി വി ഉണ്ട്, ടി വി ഉണ്ടായിട്ട് ഇനി താഴത്ത് ഒരു പരിപാടി നടക്കുന്നു. ഇവിടെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇവിടേക്ക് വിളിച്ച് വരുത്തിട്ട് അതിനു മുമ്പ് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കട്ടെ. ചില പറയാൻ പറ്റില്ല, ചിലത് വർക്കിംഗ് ഒന്നും ആവില്ല, എന്തൊക്കെ പാളിപ്പോകുന്നുണ്ട്. അപ്പൊ നോക്ക, ഇത് വർക്കിംഗ് ആണോന്ന്. എത്ര പേടാ ഇതിലേ കടിച്ചതില്ല. വർക്കിംഗ് ആണ് ഗൈസ്, നല്ല കുഞ്ഞു ഒന്നും കൊണ്ട് വരുമോ ഒരു ചെറിയൊരു ഉപകാരത്തിനാ. ഗൈസ്, ഞാൻ കട്ടിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഓക്കെ, നമ്മളെ മുകളിൽ ഇതാണ് നമ്മുടെ സാധനം, കട്ടിന്റെ മുകളിൽ കിടക്കാണ്. അവിടെ ഡ്യൂഡി വരുമ്പോ ചാടും, ചാടുന്നു. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. സോ വർക്ക്ഔട്ട് ആയാൽ മതിയായിരുന്നു ഗൈസ്, കാരണം പറ്റിക്കൊന്നും കിട്ടൂല, ഇവളെ സ്വഭാവം എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സാധനമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഏതാണ് നിമിഷങ്ങൾക്കകം ഡ്യൂഡി വരുന്നതാണ്. സോ യെസ് യെസ്, വേണ്ട വേണ്ട, അങ്ങനെ തന്നെ മതി. എന്തൊക്കെ ഉണ്ട്, എന്നെ കാണാൻ അവിടെ വ്യൂവേഴ്സിന് ഭയങ്കര ഒരു പേടി, ഭയങ്കര സർപ്രൈസ് ഉണ്ട്. ഞാൻ ഇത് പൊളിക്ക് ഞാന്. എന്താണ് സ്പ്രേ സ്പ്രേ? ഇതാണ് മോളെ ഡ്യൂഡിനോട് കളിച്ചുള്ള അവസ്ഥ, മനസ്സിലായടി പൊട്ടത്തിയ. ഡു ഗോട്ട് മീ? ഓ ഗൈസ്, അപ്പേക്കിരട്ട ഇത് കുഞ്ഞാന്റെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ്. എങ്ങനെണ്ട് നായിന്റെ മോളെ, എന്നെ വൃത്തി കെട്ടോളെ. ഞാൻ ഈ ടീഷർട്ട് മാറ്റിയാൽ എനിക്ക് സ്മെല് ഇഷ്ടമല്ല, സത്യം പറയാ, ഡിസ്കസ്റ്റിംഗ് സ്മെല്ലാണ്. ഒന്ന് പോയോളെ ദുരന്ത. ഗൈസ്, കുറച്ചത്തെ ക്യാമറ ഒന്ന് ഓഫ് ആക്കണ്ട്, ഇവിടെ കുറച്ച് കൊടുക്കലും തീർത്തലൊക്കെ കഴിഞ്ഞു. തീർന്നു പോയത് മോനെ, മോന്റെ ഭാഗ്യ.
കുഴപ്പമില്ല, അനക്കും കിട്ടി എനിക്കും കിട്ടി രണ്ടാൾക്ക് കിട്ടി. ഗൈസ് നമ്മൾ ഡ്യൂഡി മമ്മിയോട് കംപ്ലൈന്റ് ചെയ്യാൻ പോയി. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. സാധാരണ കംപ്ലൈന്റ് ഒന്നും പറയാറില്ല, നമ്മൾ തമ്മിൽ കുറക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ അവൾ കംപ്ലൈന്റ് പറയാൻ പോയിട്ടുണ്ട്. ഇനി കംപ്ലൈന്റ് പറഞ്ഞ് ജഡ്ജിന്റെ ഉത്തരവ് എന്താന്ന് അറിയില്ല. ഒന്നും കൂടി വാങ്ങണേ, ഇമ്മന്റെ ഇമ്മന്റെ തലയിൽ വാക്കണായിരുന്നു. ഓ ടൈം എനിക്ക് പറ്റൊരു പണി എന്താ പറഞ്ഞാല്, അവൾ എന്റെ മേലാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ മുഖത്തായി കഴിഞ്ഞാൽ അവൾ മണ്ടാറാണ്, വേഗം കുളിക്കൂ. പക്ഷെ അവൾ എന്റെ മേലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഞാനും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവേണ്ടി വന്നു. സോ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ്. പക്ഷെ മൊത്തം എനിക്ക് എന്റെ സ്മെല്ല് വല്ലാത്തൊരു വൃത്തികെട്ട സ്മെല്ല്, സത്യം പറയാണ് ഒരു വൃത്തികെട്ട സ്മെല്ല് മൂക്കിലേക്ക് കയറിപ്പോയി. എനിക്കത് ആവുമ്പോൾ തന്നെ മേലക്ക് എന്തൊക്കെയോ ആവുക, പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ക്യാമറ ഓഫ് ആക്കി പെട്ടെന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞ്. അപ്പൊ നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം എന്താണ് നമ്മുടെ ഡ്യൂഡി അവിടെ ചെയ്യുന്നതിന്. പൊളിക്കും പൊളിക്കും. യോ വാട്സ് അപ്പ് ഡ്യൂഡി ഗൈസ്, നമ്മുടെ ഡ്യൂഡി കുളിക്കാൻ പോയി. സോ കുളിച്ചിട്ട് കാണാം. ഓക്കെ നമ്മളുടെ ഓറ കുട്ടി ഇവിടെ തന്നെയുണ്ട്. ഇന്ന് ഞങ്ങള് ഷോപ്പ് പോയപ്പോ ഒക്കെ കഴിച്ച് മൊത്തം ഒന്ന് ഇതാക്കി റെഡി ആക്കിയിട്ടുണ്ട്. യാ അടിപൊളി കേട്ടോ, സെറാമിക് ചെയ്തോണ്ട്. ഇത് വെയിലത്ത് നമ്മളിപ്പോ പുറത്തില്ല, ആ ഒരു സണ്ണിന്റെ അടുത്ത് കൊണ്ടിട്ട് അങ്ങോട്ട് ഭയങ്കര രീതിയിൽ റിഫ്ലക്ഷൻ ആയി. സാർ എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു, കൊടുത്ത ക്യാഷ് ഐ മീൻ യാ അതിന്റെ കറക്റ്റ് പക്കാണ്. അടിപൊളിയാണ്, ഫ്രിഡ്ജിൽ വെച്ചാൽ അടിപൊളിയാണ്. സോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ടി വി മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ കൈ ചെയ്യാം. സോ ഇമ്മായിരുന്നു നല്ല നൈസിലി മോനെ മുകളിൽ എനിക്ക് എന്തോ പരിപാടി ഇല്ലായിരുന്നു, മല്ല എൻ്റെ കൂടെ തട്ടി. കുഴപ്പമില്ല, നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ആളെ പോയി കണ്ടോളും. ഡ്യൂഡി ഇവിടെ കുളിച്ച് മാറ്റി, നല്ല കുളിച്ചിരുന്നു ഞാൻ അതിനെ നനച്ചോത്തി കുളിച്ചില്ലേ, കുളിച്ച് മാറ്റി വിടത്തിട്ടുണ്ട്. അപ്പൊ ഡ്യൂഡി ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ടൈലറിംഗ് ആണ്. കുഞ്ഞാൾക്ക് ടൈലറിംഗ് ഇമ്മന്റെ കണ്ട് കോപ്പി എടുത്താ പാരമ്പര്യമായിട്ട് ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നതാണോ അറിയാം. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ഡ്യൂഡി അടിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓ ഡ്യൂഡി പകുതിയോളായിട്ട് എല്ലാ കളറും കൂടെ ഉണ്ടല്ലോ. ഇയാളെ പഞ്ഞ ചോപ്പ് പച്ച ക്യാമറ ഏത് പൊസിഷനിൽ ഇതെന്താണ് നോക്കട്ടെ, വർക്കിംഗ് ആണോ നോക്കട്ടെ. പച്ച കള്ളത്ര വീഡിയോ ഇടും, ഇത് വീഡിയോ ഇടും. ഗൈസ് നമ്മളെ ഡ്യൂഡി അടിച്ച മാസ്ക് ആണ്. ഇതിന് ഏത് രാജ്യത്തെ മാസ്ക് ആണെന്ന് അറിയില്ല. ഇത് എന്താണ് ഇത്, പേഴ്സോ? ഒന്നും കൂടി ഇങ്ങോട്ട് പേഴ്സ് ആക്കാലോ. ദുരന്തം ഉമ്മ അടിച്ചാട്ടോ, നല്ല ഇവൾക്ക് അടിക്കാനൊന്നും അറിയില്ല. എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. ഗൈസ് ഞാൻ വരുമ്പോഴൊക്കെ ഇവള് ഭയങ്കരമായിട്ട് ടൈലറിംഗ് അയക്കും. പക്ഷെ ഇപ്പഴാണ് സംഭവം കിട്ടി, ഇവള് നൂലിടാതാണ് അടിക്കും. ഉമ്മ അടിച്ചു വെച്ച സാധനം അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഗൈസ്, അങ്ങനെ തന്നെയാണ്. നിങ്ങളങ്ങനെ അതല്ല ഞാൻ പറയണത്. എന്താ വെച്ചാല് ഞാൻ വരുമ്പോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോ ഒക്കെ ഇവള് നൂലിടാതെ അടിക്കുക. ഇമ്മ അടിച്ചു വെച്ച സാധനങ്ങൾ അതിന്റെ മുകളിൽ കുച്ചു 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 നമ്മള് വിചാരിക്കുന്നു ഇവള് ഭയങ്കര പ്രൊഫഷണൽ ഫേക്ക് ആയി. അൺബോക്സിംഗ് ഡ്യൂഡി ഫേക്ക് ടൈലറിംഗ് അല്ല, എനിക്ക് ടൈലറിംഗ് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ എന്റെ രണ്ടു മൂന്ന് പാന്റിന്റെ ഇവിടെ സ്കിൻ ആക്കി തരും, ടൈറ്റില്ല. ഓക്കെ, അപ്പൊ ഡ്യൂഡിക്ക് ടൈലറിംഗ് അറിയാം, ഡ്യൂഡിക്ക് ടൈലറിംഗ് അറിയാം ഗൈസ്. എനിക്ക് കുറെ സാധനങ്ങൾ ചെയ്തരാണ്ട് എനിക്ക് അവൻ ഡ്യൂഡി ഒരു മാസ്ക് ഇടാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ഞാനൊക്കെ എന്ത് വൃത്തിയിലിട്ടുണ്ട്, മാസ്ക് നീ തന്നെ മാസ്ക് ഉണ്ടാക്കിക്കണേ. രാവിലെ ഇന്ന് വൈകുന്നേരം മാസ്ക് ഉണ്ടാക്കി. അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ രാവിലെ ആടെ ഷോപ്പ് പോയപ്പോ ഒരുപാട് ഒരുപാട് കോമഡികൾ സമയത്തൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. കാരണം ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ കയറി, സൂപ്പർ മാർക്കറ്റിൽ അവിടെ കയറി പിന്നെ വൃത്തിയും ചെയ്തില്ല. അപ്പൊ എന്നെ മാസ്ക് ഇട്ട് പിന്നെ സാധനങ്ങളൊക്കെ ആരോടും ഇണ്ടാതെടുത്ത് അതിലിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പുറത്ത് ചാടി ഇങ്ങോട്ട് പോകുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കോഴി വാങ്ങണോടത്ത് പിന്നെ എമ്മാണ് പോയത്. യാ പിന്നെ ഞാൻ അത് കോഴി വാങ്ങുന്ന സ്ഥലത്ത് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഇപ്പൊ കുറെ ആൾക്കാർ പുറത്തെടുത്ത് കോഴി വാങ്ങി. ഇപ്പൊ എല്ലാരും കോഴി എന്താണ് ബക്ക ചിക്കനോ ചിക്കൻ ബക്കണോ അങ്ങനെ സാധനല്ലേ ബക്ക ചിക്കൻ. ഒരു കോഴി ഇങ്ങനെ നടുവിൽ വെച്ചിട്ട് കുറെ ബക്കറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ ആക്കും. നമുക്കൊരു ചേഞ്ച് പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ആക്കിയാലോ എങ്ങനെ ഉണ്ടാവും. എക്സ്ട്രാ എക്സ്ട്രാ കോട്ടിംഗ് ഓക്കെ. നമ്മളെന്തായാലും ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അസോസിയേഷൻ പിടിച്ച് ഞങ്ങൾ പുറത്താക്കുന്നതാണ്. ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പാടില്ല മക്കളെ. പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യണം അല്ലെ, ഗ്രില്ലൊക്കെ ചെയ്യണം. ആ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ പേഴ്സണൽ ആയിട്ട് ഗ്രില്ല് ചെയ്ത് അല്ലേ. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾ സെറ്റാക്കി നൈറ്റിലായിരിക്കും ഷൂട്ടിംഗ്. സോ ഗ്രീൻസ് ഒക്കെ ഉണ്ടാവും. ഇനി ഇന്നത്ര ഉള്ളൂ അല്ലേ, നിങ്ങളെ നിങ്ങൾ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ സെറ്റല്ലേ.
എനിക്ക് വീഡിയോ കാണണം, കാരണം ഞാൻ പിന്നെ നോക്കിയ ഫുള്ള് ഇങ്ങനെ താണു, അപ്പൊ അതൊക്കെ താണു പോയി. മുടിമ നിറച്ചുണ്ട്, എന്നെ കുളിച്ചില്ലല്ലോ. എനിക്ക് മുടി കഴിഞ്ഞോ മുടി കഴിഞ്ഞോ ഇത്ര ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് പ്ലീസ് ഗൈസ്, ലൈക്ക് അടിച്ചിട്ടില്ലേ വേറൊരു കാര്യം നടക്കൂല. ഓക്കെ, ഇതങ്ങനെ.